നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വിതച്ചും കൊയ്തും ജെയ്റ്റ്ലി. അടിസ്ഥാന മേഖലകളുടെ വികസനം ഉറപ്പാക്കി അരുൺ ജെയ്റ്റ്ലിയുടെ രണ്ടാം സമ്പൂർണ്ണ ബഡ്ജറ്റ്. കർഷകക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ബഡ്ജറ്റിൽ കാർഷിക വികസന പദ്ധതികൾക്കായി 35,984 കോടി. കാർഷിക കടാശ്വാസ പദ്ധതിക്ക് 15,000 കോടി രൂപ വകയിരുത്തുന്ന ബഡ്ജറ്റിൽ 5 വർഷം കൊണ്ട് കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപനം. കാർഷിക ജലസേചന പദ്ധതികൾക്കായി വരുന്ന സാമ്പത്തിക വർഷം 8,500 കോടി ചെലവിടും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വിപുലീകരിക്കാൻ 20,000 കോടിയുടെ ഇ മാർക്കറ്റ് പദ്ധതി. അടുത്ത 3 വർഷത്തിനിടെ 500,000 ഏക്കറിൽ ജൈവ കൃഷി വ്യാപിപ്പിക്കും. പുതുതായി 4 ക്ഷീരപദ്ധതികൾക്കും നിർദ്ദേശം. കാർഷിക മേഖലയുടെ സമഗ്ര പരിരക്ഷയും ക്ഷേമവും ലക്ഷ്യമിടുന്ന ഹരിത ബഡ്ജറ്റിൽ കൃഷിക്കാർക്ക് വായ്പ നൽകാൻ നീക്കിവെക്കുന്നത് 9,00,000 കോടി രൂപ. ഗ്രാമക്ഷേമത്തിനും റോഡ് വികസനത്തിനും ബഡ്ജറ്റിൽ മുഖ്യ പരിഗണന. 2018 എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി. കൈവിടാതെ കേന്ദ്രം. ഗ്രാമീണ മേഖലാ വികസനത്തിന് 2.87 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ച് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. റോഡ് ഹൈവേ വികസനത്തിന് 97,000 കോടി. BPL കുടുംബങ്ങൾക്ക് പാചകവാതക സബ്സിഡിക്ക് പ്രത്യേക പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതികൾക്ക് 38,500 കോടി നീക്കിവച്ച ബഡ്ജറ്റിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് മുഖ്യ പരിഗണന. ദേശീയപാത 10,000 കിലോമീറ്റർ വികസിപ്പിക്കും. സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് 9,000 കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,000 കോടിയും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേക ആരോഗ്യ സുരക്ഷാ പദ്ധതി. എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് കേന്ദ്രങ്ങൾ. രാജ്യത്തെ 19 വിമാനത്താവളങ്ങൾ നവീകരിക്കും. ഇളവുകൾ ഇടത്തരക്കാർക്ക്. ആദായ നികുതി ഇളവിനുള്ള വീട്ടുവാടക പരിധി 24,000-ൽ നിന്ന് 60,000-ലേക്ക് ഉയർത്തി ജെയ്റ്റ്ലിയുടെ ക്ഷേമ ബഡ്ജറ്റ്. 3 വർഷത്തേക്ക് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് നികുതിയില്ല. 1 കോടിയിലധികം വാർഷിക വരുമാനമുള്ള സമ്പന്നർക്ക് 15% സർചാർജ്. ആദായ നികുതിയിൽ മാറ്റം വരുത്താതെ ചെറുകിട നിക്ഷേപ പരിധി ഉയർത്തിയത് 2 കോടിയിലേക്ക്. സിഗരറ്റ്, ആഡംബര കാറുകൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് വില കൂടുമ്പോൾ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വില കുറയും. വെള്ളി ഒഴികെയുള്ള ആഭരണങ്ങൾക്കും വില കൂടും. വെടിമരുന്നുമായി VS. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMനെ വിട്ടിലാക്കി VSന്റെ നാടകീയ പ്രഖ്യാപനം. തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടിയിൽ തർക്കമുണ്ടായ സാഹചര്യത്തിൽ മത്സരിക്കാനില്ലെന്ന് VS. വിരമിക്കൽ നിലപാട് അദ്ദേഹം യെച്ചൂരി അറിയിച്ചു. 93-ാം വയസ്സിലും വാർദ്ധക്യം തൊടാത്ത നേതാവിന്റെ പ്രഖ്യാപനം. താൻ മത്സരിക്കുന്നതിലുള്ള അതൃപ്തി സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതിനെ തുടർന്ന് VSന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനത്തിനായി നാളെ പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കെയുള്ള വഴിത്തിരിവ് CPMൽ സമ്മർദ്ദമേറ്റു. പ്രായമായിട്ടും VS അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നു എന്ന മട്ടിൽ സംസ്ഥാന നേതൃത്വം PB യോഗത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. മത്സരരംഗത്ത് VS ഉണ്ടാവണമെന്ന ശക്തമായ വാദം ഉന്നയിച്ചത് കേരളത്തിൽ നിന്ന് MA ബേബി മാത്രമെന്നും സൂചന. സ്വപ്നച്ചിറകിൽ കണ്ണൂർ. ആകാശ സ്വപ്നങ്ങളിലേക്ക് ചിറക് വിരിച്ച് ഉത്തര മലബാർ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ആദ്യ വിമാനം നിലംതൊട്ടു. രാവിലെ 9:10 പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് വ്യോമസേനയുടെ ചെറുവിമാനം. പരീക്ഷണ പറക്കൽ വിജയകരമെന്ന് എയർപോർട്ട് അധികൃതർ. കേരളത്തിലെ ഏറ്റവും ആധുനികമായ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നത് മട്ടന്നൂർ മൂർഖൻപറമ്പിലെ 2,200 ഏക്കറിൽ. ആദ്യഘട്ടത്തിൽ പൂർത്തിയാവുന്നത് 3,050 മീറ്റർ റൺവേ. സംസ്ഥാനത്തെ 4-ാമത് യാത്രാ വിമാനത്താവളത്തിന് നിർമ്മാണ ചെലവ് 1,892 കോടി രൂപ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.